വേദവും വേദാന്തവും സംഗീതത്തിന്റെ ചൈതന്യവും ആത്മവിദ്യയൊക്കെ അതിലേക്ക് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാന്ദ്രമായിട്ടുള്ള വേദിയിൽ നിൽക്കുമ്പോ ഞാനിവിടെ ഒന്ന് നോക്കുമ്പോ ഒരു സന്യാസിയാണ് ഞാൻ കാണുന്നത്. ഒരു പരിവേഷ ഒരു ഹാബിറ്റ് എന്താ പറയുക, പാരഗ്രാഫ് ഓഫ് നോളജ് നോ ആൻഡ് ഇൻകാർനേഷൻ ഓഫ് പോസിറ്റീവ് എനർജി നോ മാനിഫെസ്റ്റേഷൻ ഓഫ് സക്യാസിറ്റി നോ. എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സുവർണയത്തെ കുറിച്ച് വിശേഷിപ്പിക്കണമെങ്കിൽ നമ്മൾ പുതിയ വാക്കുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ അതൊക്കെ അത്ഭുതം കാഴ്ച ഏറ്റവും വിനയം. ഞാൻ ആരുമല്ല എന്നുള്ള മട്ടിലുള്ള ഒരു ഒരു വിനയം അത് വല്ലാതെ കുറച്ച് കൂടുതൽ വേണ്ടതാണെന്ന് പറയണം. ഏതാണ്ട് ഒരു 15-16 കൊല്ലുമ്പാണ് സുവർണയത്തെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്നും ഇതേ വിനയം വിനയം കൊണ്ട് കൊണ്ട പറയാൻ കൂടുതൽ കൂടുതൽ കാണിക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രയും കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ടപ്പോ ഈ ആളുടെ ശരിക്കും ആ മെറ്റിൽ ആ പിന്നിന് എന്താണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഒന്നും അറിയാതൊരു ഏതാനും ചില ചെറുകഥകളോ രണ്ടു മൂന്ന് പാട്ട് പാടിയേ എനിക്ക് കൊച്ചുകാലത്തേക്ക് ഉണ്ടായിരുന്നു എന്നെ എല്ലാവരും അറിയുന്നൊക്കെ. അപ്പൊ സുവർണയത്തെയും പരിചയപ്പെട്ടപ്പോ അതെല്ലാം മാനിക്കരുത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ചിലവരെ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോ തന്നെ വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് ഈ ദേവരെ നിന്ന് ആശ്രാവക്കണേ പോലെ അല്ലെങ്കിൽ പിറവിയിൽ തന്നെ സന്യാസിയായ പണ്ഡിതനായ വ്യാസൻ മൈത്രേയി സുലഭ ഗാന്ധി ഇങ്ങനെ പിറവിയിൽ തന്നെ പണ്ഡിതകളായിട്ട് ജനിച്ച അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ട് ജനിച്ച ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് പുരാണങ്ങളിൽ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തി വിശേഷമാണ് ഡോക്ടർ സുവർണ നാലപ്പാട്ടിന്റേത് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഒരു സന്യാസിനിയാണ്. പിന്നെ അവരെ എങ്ങനെ ഗൃഹസ്ഥാക്കം ന്യായി എന്നുള്ളതാണ് അവർക്കറിയാം. ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. അതായത് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും കൂടാതെ വാനപ്രസ്ഥവില്ല. അതും കഴിഞ്ഞ അടുത്ത പടിയാണ് സന്യാസം. അപ്പൊ ഇവരിൽ കൂടി ഇങ്ങനെ കടന്നു പോയാൽ മാത്രമേ സന്യാസത്തിന്റെ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല പുത്രനുണ്ടാവണം. പുത്രനുണ്ടായാൽ മാത്രമേ ഇപ്പം എന്നുള്ള കാര്യത്തിൽ നിന്ന് പ്രാരംഭം ചെയ്യിക്കാൻ ഒരു പുത്രൻ വേണം. അതും അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഉദയവാനം വിവാഹം കഴിക്കാനുള്ള താല്പര്യവുമായി വന്നപ്പോൾ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് ആ സ്നേഹ വലയത്തിൽ അങ്ങോട്ട് പെടും. അങ്ങനെ ഗൃഹസ്ഥാപനയായി തീരുന്നതവളൊക്കെ എനിക്കറിയാം. അങ്ങനെയല്ല പരിചാരിയായ ഒരാള് ഒരിക്കൽ കൊച്ചുകുട്ടിയായിട്ട് മാറിയ അത്ഭുതവും ഞാൻ കണ്ടു. അതായത് 3-4 കൊല്ലം മുമ്പ് ഞാനും ചോപ്പേട്ടും കൂടി കൽപ്പറ്റയിലേക്ക് പത്മപ്രഭാ പുരസ്കാരം ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോവാണ്. മാതൃഭൂമിയുടെ കാറിലാണ് യാത്ര. അപ്പൊ കുഞ്ഞുങ്ങളോളം വേണ്ടി പോവാ, അശോകനെ കാണണം, കുട്ടികളെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെയായിരുന്നു. അവിടെ ചിലപ്പോ അശോകനില്ല. പക്ഷെ അവര് കൊച്ചുകുട്ടി മകളുടെ കുട്ടിയാണെന്നാണ് എന്റെ ഓർമ്മ. ആ കുട്ടി അങ്ങനെ കണ്ടപ്പോഴേക്കും ദാ ഈ സന്യാസിനി ആ പരിവേഷമൊക്കെ അങ്ങനെ മാറുന്നു. ഒരു മുട്ടുകുഞ്ഞി ആനകൾ വെക്കാൻ തുടങ്ങി. എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് മുട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സുവർണയത്തിൽ ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിൽ നല്ല വണ്ണമുള്ള ആളാണ്. എങ്ങനെ മുട്ട് കിട്ടും ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ ആ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ആന കളിക്കുക, വേറെ ഒന്നും അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കുടുംബം കൂടി സുവർണയത്തിണ്ട് അത് പറയാൻ കഴിയില്ല. പിന്നെ ഇനി വേറെ കുടുംബമുള്ളത് ഞങ്ങളുടെ യാത്രയാണല്ലോ. പിന്നെ 3-4 മണിക്കൂർ ആ യാത്ര കിടന്നു കുട്ടികളെ കർണാടക സംഗീതം അല്ലെങ്കിൽ ആളൊരു വരയാളെ തിരിച്ചറിയാം. സിനിമാ പാട്ടുകളെ പറ്റിയുള്ള ഡിസ്കഷൻ തുടങ്ങി. പി സുശീലയും യേശുദാസുമാണ് സുവർണയത്തിലെ ഇഷ്ടഗായകർ. ആ പി സുശീല പണ്ട് ഏതൊക്കെ സിനിമയിൽ എന്തെല്ലാം പാട്ട് പാടിയിട്ടുണ്ടോ അതൊക്കെ അതിമനോഹരായിട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു. അതേപോലെ രാത്രി ഞങ്ങള് ഒരുമിച്ച് ഒരു മുറിയിലാണ് ചെയ്യുന്നത്. ഈ പാട്ട് തന്നെ പാട്ട് സിനിമാ പാട്ട് ഇത്തരം എന്താ പറയാ ഗൗരവമായിട്ടുള്ള പാട്ടൊന്നുമല്ല, വളരെ മെലോഡിയസ് ആയിട്ട് ലളിതമായിട്ടുള്ള ഗാനങ്ങൾ പാടാം. എങ്ങനെയാ അത്ഭുതപ്പെടാതിരിക്കുക. അപ്പൊ ഇങ്ങനെ പല മുഖങ്ങളും സുവർണയത്തിക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ്. സുവർണയത്തിന്റെ ശക്തി കൂട്ടി ആഘോഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ നടത്തിയായിട്ട് വെച്ചിരുന്നു. അത് കണ്ടുപിടിച്ചു, ഞാനത് മുന്നേ എടുത്തു. അതിൽ ഞങ്ങൾ ആയ 5-6 പേരെ പങ്കെടുത്തുള്ളൂ. ഒരാൾ ആർക്കെ രാമൻ ഭുവനേശ്വരി വന്നിരുന്നില്ല ഞാൻ തോന്നുന്നു. ആ രാമോദൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളാരോടും പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, വളരെയധികം എനിക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചില ഓർമ്മകളാണ്. അതൊക്കെ ഈ വേദിയിൽ അയവർക്കാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ട്രസ്റ്റ്
അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. അത് തുടങ്ങാതെ പറ്റില്ല. അത് തുടങ്ങാമെന്നുള്ളത് സുവർണേഷ്ഠിയുടെ ഒരു നിയമമാണ്. ദൈവം അതിന് വേണ്ടിക്ക് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ പാട്ട് പാടി. ആ സാഹിത്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേയൊക്കെ. കുറെ പാട്ടുകളൊക്കെ സുവർണേഷ്ഠിയുടെ പാട്ടുകളെനിക്ക് അറിയാം. ഒരിക്കലും ആയിരംകാല മണ്ഡലം, ഒരു താരാഹത്തിന് ആയിരംകാല മണ്ഡലമായിട്ട് ഉപമിച്ച പാട്ടൊക്കെ ഉണ്ട്, പറക്കാൻ പറ്റില്ല. അതുപോലെ ഇവിടെ പാടിയ അഞ്ച് ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരു പാചകം ചെയ്തു. അപ്പൊ എനിക്ക് തോന്നിയത് മൂകാംബിയുടെ അടക്കം എന്നൊരു സിനിമയാ കിട്ടും. കട്ടലിപ്പഴവും കൽക്കണ്ടും കൂടി മിക്സ് ചെയ്ത് ഈ കുട്ടിയോട് അതിൽ കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത് സമ്പൂർണ്ണമായി. അപ്പൊ ആ ഗാനങ്ങളെ ഈ പാടിയതിനെയും ഈ സാഹിത്യത്തിനെയും ഈ തിരുമുദ്രത്തിനോട് തന്നെ ഉപമിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞ ആരെയും ബോധിപ്പിക്കുന്നില്ല. ഈ ട്രസ്റ്റിന് എല്ലാവിധ അനുഗ്രഹവും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. എന്താ വെച്ചാൽ ഗായത്രി ദർശനം പിടിച്ച ആളാണ്. എല്ലാ ദൈവങ്ങളും എല്ലാ ഈശ്വരന്മാരും കൂടെയുണ്ട്. എല്ലാവരും മാനിഫെസ്റ്റേഷൻസ് ആണ്. എല്ലാ തൊഴിലാളികളും എല്ലാ ദൈവങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് എനിക്കറിയാം. എല്ലാ ഭാവങ്ങളും തീർച്ചയായും ദീർഘായുസ് നിന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുവെച്ചിട്ട് കൊടുക്കുന്നു. പ്രതിമയുടെ ഡാൻസിനെ കുറിച്ചും കൂടി വാക്ക് ഞാൻ പറഞ്ഞു. അതിമനോഹരായിരുന്നു. കുച്ചിപ്പുടിയുടെ എല്ലാ എന്താ പറയാ വളരെ ഫൈനൽ മൂവ്മെന്റ്സ് വളരെ നന്നായിരുന്നു. മുമ്പത്തെ എക്സ്പ്രഷനും നന്നായിരുന്നു. ഞങ്ങൾ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്.